ഇന്ന് ക്വിറ്റ് ഇന്ത്യ ദിനമാണ്. കാരണം നിങ്ങൾക്കറിയാം ബ്രിട്ടീഷുകാരൻ ഇന്ത്യ വിട്ടു പോകണം എന്ന് നമ്മൾ ഒന്നടങ്കം ഇന്ത്യക്കാരൻ ആവശ്യപ്പെട്ട വർഷമായിരുന്നു 1942 ക്വിറ്റ് ഇന്ത്യ ഡേ. സ്വാതന്ത്ര്യ പൊൻപുലരിയിലേക്കുള്ള നമ്മുടെ യാത്രയിലെ സുവർണ അധ്യായമാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ഈ റിപ്പോർട്ടിലേക്ക്. 1942 ഓഗസ്റ്റ് 8 ബോംബെയിലെ മലബാർ ഹില്ലിൽ അഖിലേന്ത്യാ കോൺഗ്രസിന്റെ സുപ്രധാന യോഗം. അധ്യക്ഷപീഠത്തിൽ അബ്ദുൽ കലാം ആസാദ്. ക്വിറ്റ് ഇന്ത്യ, ബ്രിട്ടീഷുകാർ ഉടൻ ഇന്ത്യ വിടുക. പ്രമേയാവതാരകൻ ജവഹർലാൽ നെഹ്റു പ്രഖ്യാപിച്ചു. സാക്ഷാൽ സർദാർ വല്ലഭായ് പട്ടേൽ പിന്താങ്ങി. പ്രമേയത്തിന് വിശദീകരണവുമായി ഗാന്ധിജി മൈക്കിന് മുന്നിലെത്തിയപ്പോൾ ജയാരവങ്ങളും കരഘോഷവും ഉച്ചസ്ഥായിയിൽ. എനിക്ക് സ്വാതന്ത്ര്യം വേണം, ഉടനെ വേണം, അടുത്ത സൂര്യോദയത്തിന് മുമ്പ്. ഗാന്ധിജിയുടെ വാക്കുകൾക്ക് പതിവില്ലാത്ത മൂർച്ച. ഈ സമരം നമ്മുടെ അന്തിമ സമരമാവട്ടെ, ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ മരണം. ഗാന്ധിജി പറഞ്ഞവസാനിപ്പിക്കും മുമ്പേ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ അലയൊലികൾ രാജ്യമാകെ പടർന്നു. നാളതുവരെ കാണാത്ത സമരവീര്യത്തിന്റെ വ്യാപ്തി വേഗത്തിൽ മനസ്സിലാക്കിയ അന്നത്തെ വൈസ്രോയി ലിൻലിത്ഗോ പ്രഭു ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കടുത്ത നിർദ്ദേശം നൽകി. അടിച്ചൊതുക്കുക. അർദ്ധരാത്രിയോടെ നെഹ്റുവിനെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും അറസ്റ്റ് ചെയ്ത പോലീസ് പുലർച്ചെ 4 മണിയോടെ ഗാന്ധിജിയെയും തേടിയെത്തി. നേതൃത്വം നഷ്ടപ്പെട്ട ജനം സ്വയം നേതൃത്വം ഏറ്റെടുത്തു. ഒരന്തിമ സമരത്തിന് തയ്യാറായതുപോലെ ഗതാഗതം സ്തംഭിപ്പിച്ചു. തീവണ്ടിപ്പാളങ്ങൾ തകർക്കപ്പെട്ടു. പല ഓഫീസുകളിലും ബ്രിട്ടീഷ് പതാക വലിച്ചു താഴ്ത്തി കോൺഗ്രസ് പതാക ഉയർത്തി. ഒരു വേള ബ്രിട്ടീഷുകാർ സമരത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചു. റൈഫിളുകളും യന്ത്രത്തോക്കുകളും പീരങ്കികളും സ്വാതന്ത്ര്യ സമരഭടന്മാരുടെ നെഞ്ചിലേക്ക് വാശിയോടെ വെടിയുതിർത്തു. ആയിരങ്ങൾ മരിച്ചു വീണു. പക്ഷേ നെഞ്ചു വിരിച്ചു പോരാടിയ ജനലക്ഷങ്ങൾ സമരമുദ്രാവാക്യം യാഥാർത്ഥ്യമാക്കി. 1947 ഓഗസ്റ്റ് 15 സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഇന്ത്യ വിട്ടു. റിസർച്ച് ഡെസ്ക്, 24.